നമസ്കാരം. ഒന്നുകിൽ സോണിയ പറയുന്നത് രാഹുൽ കേൾക്കണം, അല്ലെങ്കിൽ രാഹുൽ പറയുന്നത് സോണിയ കേൾക്കണം. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇതൊന്നും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഒരു കഥയിലൂടെ പറയുന്നതാവും നല്ലത്. പൗരാണിക ഗ്രീസിലെ അറിയപ്പെടുന്ന താർക്കികനും നിയമജ്ഞനുമായിരുന്നു പ്രൊത്തഗോറസ്. പ്രൊത്തഗോറസിന്റെ അടുത്ത് നിയമം പഠിക്കാനെത്തിയ യൂത്തലസ് എന്ന ചെറുപ്പക്കാരന് ഗുരുദക്ഷിണ കൊടുക്കാൻ പണമുണ്ടായിരുന്നില്ല. കാശില്ലെങ്കിലും പഠിപ്പിക്കാമെന്ന് പ്രൊത്തഗോറസ് ഏറ്റു. പക്ഷേ ഒരു നിബന്ധന പ്രൊത്തഗോറസ് ശിഷ്യന്റെ മുന്നിൽ വെച്ചു. ഭാവിയിൽ ആദ്യ കേസ് ജയിച്ചു കഴിഞ്ഞാൽ ഗുരുദക്ഷിണ കയ്യോടെ തന്നിരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പയ്യൻ ഗുരുദക്ഷിണ കൊണ്ടുവരാതായപ്പോൾ പ്രൊത്തഗോറസ് ആളെ വിട്ട് കാര്യം അന്വേഷിച്ചു. യൂത്തലസ് ഇതുവരെ ഒരു കേസും വാദിച്ചിട്ടില്ല, ഒരു കേസും ജയിച്ചിട്ടുമില്ല. എന്നാൽ പിന്നെ ആദ്യ കേസ് തന്റെ വക തന്നെ ആയിക്കൊള്ളട്ടെ എന്നായി പ്രൊത്തഗോറസ്. ശിഷ്യൻ ഇതുവരെ തനിക്ക് ഗുരുദക്ഷിണ തന്നിട്ടില്ലെന്ന് പറഞ്ഞ് പ്രൊത്തഗോറസ് കോടതിയിലെത്തി. കേസ് ജയിച്ചാലും തോറ്റാലും തനിക്ക് ഗുരുദക്ഷിണ കിട്ടുമെന്നായിരുന്നു പ്രൊത്തഗോറസിന്റെ കണക്കുകൂട്ടൽ. ശിഷ്യൻ കേസ് ജയിച്ചാൽ അവൻ ജയിക്കുന്ന ആദ്യ കേസാവും അത്. അപ്പോൾ എന്തായാലും ഗുരുദക്ഷിണ തരേണ്ടി വരും. ഇനിയിപ്പോൾ ശിഷ്യൻ തോറ്റാലും ഗുരുദക്ഷിണ ഉറപ്പാണ്. കാരണം ഗുരുദക്ഷിണ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണല്ലോ കേസ്. ഇതുതന്നെയാണ് ശിഷ്യൻ യൂത്തലസും മനസ്സിൽ പറഞ്ഞത്. കാരണം ജയിച്ചാലും തോറ്റാലും താൻ ഗുരുവിന് കാശ് കൊടുക്കേണ്ടി വരില്ലെന്ന് ശിഷ്യനും കണക്കുകൂട്ടി. കേസ് ജയിച്ചാൽ ഗുരുദക്ഷിണ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം കോടതി വിധിയാണത്. കേസ് തോറ്റാലും പണം കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ആദ്യ കേസ് ജയിച്ചാൽ മാത്രമേ ഗുരുദക്ഷിണ കൊടുക്കേണ്ടതായുള്ളൂ എന്നാണ് ഗുരുവുമായുള്ള കരാർ. രണ്ടു കൂട്ടരുടെ ഭാഗത്തും ഒരുപോലെ ന്യായമുണ്ടെന്ന് വരുമ്പോഴാണ് പ്രൊത്തഗോറസിന്റെ ഉദാഹരണം ചൂണ്ടിക്കാട്ടാറുള്ളത്. പ്രൊത്തഗോറസിന്റെ കൊല്ലാപ്പല്ലെങ്കിൽ വിരോധാഭാസം, പാരഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കുരുക്കാണ് ഇപ്പോൾ കോൺഗ്രസും നേരിടുന്നത്. കുടുംബവും വിമതരും ഒരുപോലെ ന്യായം അവകാശപ്പെടുന്ന സ്ഥിതിവിശേഷം, ജയിച്ചാലും തോറ്റാലും നിലവിലുള്ള അവസ്ഥ അതുപോലെ തന്നെ തുടരുന്ന പ്രതിഭാസം, ഈ പൊല്ലാപ്പിൽ നിന്ന് തലയൂരുക എന്നത് അത്ര എളുപ്പമൊന്നുമല്ല. വിമതരും ഔദ്യോഗിക പക്ഷവും അഴിച്ചെടുക്കും തോറും മുറുകുന്ന കുരുക്കാണിത്. സോണിയാഗാന്ധിക്ക് അയച്ച കത്തിൽ ഒപ്പുവെച്ച 23 വിമതരിൽ ഒരാൾ പോലും കുടുംബത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നേതാവ് വേണമെന്ന് മാത്രമേ ഈ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, കപിൽ സിബൽ, ശശി തരൂർ, മനീഷ് തിവാരി, വിവേക് തങ്ക, മുകുൾ വാസനിക് എന്നിവരുൾപ്പെടെ 23 പേരാണ് കത്തിൽ തുല്യം ചാർത്തിയത്. കത്ത് ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന്റെ തീരുമാനം ഏകകണ്ഠമായിരുന്നു. സോണിയാഗാന്ധി താൽക്കാലിക പ്രസിഡന്റായി തന്നെ തുടരും. കത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ പഠിക്കാൻ പുതിയ സമിതിക്ക് രൂപം നൽകും. യോഗത്തിൽ വിമതർക്കെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. തീർത്തും അനവസരത്തിലാണ് കത്തെന്നായിരുന്നു മുഖ്യ വിമർശനം. കത്ത് പുറത്തുവിടുക വഴി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കത്ത് പുറത്തുവിട്ടത് വിമതരാണോ അതോ ഔദ്യോഗിക നേതൃത്വം തന്നെയാണോ എന്ന കാര്യത്തിൽ മാത്രം തീരുമാനമുണ്ടായിട്ടില്ല. ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് കത്ത് ചോർത്തിയത്. കത്തിന്റെ മുഴുവൻ രൂപം എക്സ്പ്രസിനും കണ്ടില്ല. കത്തിന്റെ കോപ്പി എക്സ്പ്രസിന് കിട്ടിയിട്ടില്ലെന്നും കത്തിലെ ഉള്ളടക്കം ആരോ ചോർത്തി കൊടുക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും അനുമാനിക്കാൻ. വിമതരോട് ഒരു വിദ്വേഷവും ഇല്ലെന്നാണ് സോണിയ യോഗത്തിൽ പറഞ്ഞത്. അത് പക്ഷേ മുഖവിലക്കെടുക്കാൻ വിമതർ തയ്യാറാവാനിടയില്ല. കലാപം ഒരു പാർട്ടിയും ഒരു പ്രസ്ഥാനവും വെച്ചുപുറിപ്പിക്കില്ല. കലാപത്തിനൊരുങ്ങുന്നവർ അതിനുള്ള വില ശരിക്കും മനസ്സിലാക്കി തന്നെയായിരിക്കണം കളത്തിലിറങ്ങേണ്ടത്. ഈ 23 പേരിൽ ഇനിയിപ്പോൾ ആരും തന്നെ കോൺഗ്രസിനുള്ളിൽ കാര്യമായൊരു പദവിയിലേക്ക് എത്തുമെന്ന് കരുതാനാവില്ല. നമ്മുടെ കെ മുരളീധരൻ ഇപ്പോൾ എവിടെയാണെന്ന് മാത്രം ഒന്ന് ഓർത്തു നോക്കിയാൽ അത് മനസ്സിലാകും. ഗുലാം നബി ആസാദും കപിൽ സിബലും ആനന്ദ ശർമ്മയും മാത്രമാണ് യോഗത്തിന് ശേഷവും അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായതെന്നതും കാണാതിരിക്കരുത്. പാർട്ടിയെ നന്നാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇവർ 3 പേരും. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഇനിയിപ്പോൾ വലിയ ഭാവി ഇവർ ഭാവനയിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ആനന്ദ് ശർമ്മ ആന്റണിയെ പേരെടുത്ത് പറയാതെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ പാർട്ടിയുടെ കീഴിൽ ഇന്ദിരയും സഞ്ജയും വേട്ടയാടപ്പെട്ടപ്പോൾ അതിനെതിരെ പോരാടി ജയിലിൽ പോയവരാണ് ഞങ്ങളെന്നും, ആ തങ്ങളോടാണ് അന്ന് ഇന്ദിരയെയും പാർട്ടിയെയും ഉപേക്ഷിച്ചു പോയവർ ഇപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുന്നതുമെന്നുമാണ് ആനന്ദ് ശർമ്മ കുറ്റപ്പെടുത്തിയത്. വിമതരുടെ കത്തിനെതിരെ ഏറ്റവും നിശിതമായ വിമർശനം നടത്തിയ ഒരാൾ ആന്റണിയാണെന്നതും ഇതോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് ആർക്കുമെതിരെ ഒന്നും പറഞ്ഞില്ലെങ്കിലും കെ മുരളീധരനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പോലുള്ളവർ വിമതരുടെ മെക്കിട്ട് കയറി.
പണ്ടൊരിക്കൽ തരൂരണ്ണൻ നടത്തിയ പന്നിയുടെ ഉപമ ഇപ്പോഴും മുരളിക്കുട്ടന്റെ മനസ്സിലുണ്ട്. അന്ന് പറയാതെ വിഴുങ്ങേണ്ടി വന്നത് കിട്ടിയതക്കത്തിന് മുരളി പുറത്തേക്കെടുത്തു. സോണിയ അമ്മയുടെ നല്ല പുസ്തകത്തിൽ കയറിപ്പറ്റാൻ ദൈവമായി ഒരു വഴി കൊണ്ടുവന്ന് തരുമ്പോൾ അത് പുറങ്കാലുകൊണ്ട് തട്ടിയെറിയാനൊന്നും മാത്രം മണ്ടനല്ല മുരളി. കോൺഗ്രസിൽ കുടുംബത്തിനെതിരെ ഒന്നും നടക്കില്ലെന്ന് ഈ വിമതർക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല. അപ്പോൾ പിന്നെ എന്തിനായിരിക്കും ഈ ചങ്ങാതിമാർ ഇങ്ങനൊരു കടുംകൈക്കൊരുങ്ങിയത്? ചിലപ്പോൾ ആത്മാർത്ഥത കൂടിയത് കൊണ്ടാവാം. ഇക്കണ്ട കാലം അത്രയും അധ്വാനിച്ചതിന് ഇതുവരെ കിട്ടിയതൊന്നും പോരാ എന്ന ചിന്ത കലശലായതുകൊണ്ടും ആവാം. ഈ കത്തെഴുതിയവരിൽ ചുരുക്കം ചിലരൊഴിച്ചാൽ ബാക്കി ആർക്കും തന്നെ തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തവരാണെന്നതാണ് ഇതിലെ മറ്റൊരു രസം. അതായത് ഇവർ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മിക്കയിടത്തും കോൺഗ്രസ് സമീപ ഭാവിയിലൊന്നും തന്നെ അധികാരത്തിലെത്താനിടയില്ല. ഇനിയിപ്പോൾ അബദ്ധത്തിൽ അങ്ങനെങ്ങാൻ സംഭവിച്ചാൽ തന്നെ ഇപ്പറഞ്ഞവർക്കൊന്നും ആ മന്ത്രിസഭകളിൽ ഒരു പങ്കുമുണ്ടാവില്ല എന്നത് പകലുപോലെ സത്യമാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ കേന്ദ്രം തന്നെ പിടിക്കണം. സോണിയയും മക്കളും കോൺഗ്രസിലുള്ളപ്പോൾ വേറെ ആര് പ്രസിഡന്റായാലും അവർക്ക് രണ്ടാം സ്ഥാനമേ ഉണ്ടാവുകയുള്ളൂവെന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. നാവ് ദോഷം കൊണ്ട് ഒരു വഴിക്കായെങ്കിലും അയ്യർ പറയുന്നതിൽ കാര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് തങ്ങൾ പുറത്തു പോകുമെന്ന് സോണിയയോ മക്കളോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. അവർ പാർട്ടിയിലുള്ളിടത്തോളം കാലം അവർ തന്നെയാണ് ഹൈക്കമാൻഡ്. രാഹുൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും പകരം ഒരാളെ കണ്ടെത്താൻ ഈ വിമതർക്കോ മറ്റാർക്കെങ്കിലുമോ കഴിഞ്ഞിട്ടില്ല. സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും ബദലായി ഒരാളിപ്പോൾ കോൺഗ്രസ്സിലില്ല എന്നതാണ് വാസ്തവമെന്നും ചിലർ പറയുന്നുണ്ട്. അതേസമയം കുടുംബം മാറിയാലല്ലേ ഇതിനൊരവസരമുണ്ടാവൂ എന്നാണ് വിമതർ വാദിക്കുന്നത്. ഇന്ദിര സ്വന്തം കുടുംബത്തെ പാർട്ടിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചതിനു ശേഷം പാർട്ടിയുടെ അമരത്ത് കുടുംബത്തിൽ നിന്നല്ലാതെ വന്നത് രണ്ടു പേരാണ്, നരസിംഹറാവുവും സീതാറാം കേസരിയും. രണ്ടുപേരും ആത്യന്തികമായി തങ്ങളുടെ ദൗത്യത്തിൽ പരാജയപ്പെട്ടു. കുടുംബത്തിന് വീണ്ടും പാർട്ടിയുടെ നിയന്ത്രണം ലഭിച്ചു. ആറുമാസം എന്ന ഹ്രസ്വകാലത്തേക്കാണ് താൻ തുടരുന്നതെന്ന് സോണിയ പറയുമ്പോൾ അടുത്തതാരെന്ന ചോദ്യവും സ്വാഭാവികമാണ്. ആ ചോദ്യത്തിന് കുടുംബം എന്ന ഉത്തരം തന്നെയാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇതൊരു കുരുക്കാണ്. ഈ കുരുക്കഴിക്കാനാകുമോ എന്നതാണ് വിമതർ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കിയത്. അതിനുള്ള ബാല്യം തങ്ങൾക്കില്ലെന്ന ആ പച്ചയായ സത്യം അവരിപ്പോൾ തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ വിമതരോട് ഒരു തരത്തിലുമുള്ള ദേഷ്യമില്ലെന്നാണ് സോണിയ പറഞ്ഞത്. പക്ഷേ ഇതും വെറും വാക്കല്ലെന്ന് ഹൈക്കമാൻഡ് തെളിയിക്കണം. വിമർശനത്തിനിടമില്ലെന്നതാണ് മോദിക്കും BJPക്കുമെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന വലിയൊരു വിമർശനം. ഇതേ സംഗതി സ്വന്തം പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോൾ അതിനോട് സഹിഷ്ണുത പുലർത്താൻ സോണിയയ്ക്കും രാഹുലിനുമാവണം. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എന്നതാണ് സത്യം. മനുഷ്യനാണ് എല്ലാത്തിന്റെയും അളവുകോൽ എന്നാണ് പ്രൊത്തഗോറസ് പറയുന്നത്. കോൺഗ്രസിൽ എല്ലാത്തിന്റെയും അളവുകോൽ നെഹ്റു കുടുംബം തന്നെയാണ്. സോണിയയും രാഹുലിനെയും പ്രിയങ്കയും മാറ്റി നിർത്തി കോൺഗ്രസിൽ ഒന്നും അളക്കാനാവില്ലെന്നതാണ് ഇതിന്റെ പൊരുൾ. അത്താഴത്തിന് ഇപ്പോഴും സോണിയയും രാഹുലും പ്രിയങ്കയും ഒന്നിക്കാറുണ്ടോ എന്നൊന്നും അറിയില്ല. മൂന്നുപേരും മൂന്ന് വീടുകളിലാണ് കഴിയുന്നതെന്നാണ് വിവരം. ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ അമ്മയും മക്കളും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഴിക്കാറുണ്ടാവാം. ഇത്തരമൊരു അത്താഴ വിരുന്നിൽ മൂന്നുപേരും കോൺഗ്രസ് പ്രതിസന്ധി ചർച്ച ചെയ്യുന്നുമുണ്ടാവാം. ഇവർ മൂന്നുപേരും ഒന്നിച്ചൊരു തീരുമാനമെടുത്താൽ തീരുന്ന പ്രതിസന്ധിയെ കോൺഗ്രസിലുള്ളൂവെന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങൾ ചെറുതാക്കി കാണുകയാണെന്ന് പറയരുത്. ഒന്നുകിൽ സോണിയ പറയുന്നത് രാഹുൽ കേൾക്കണം, അല്ലെങ്കിൽ രാഹുൽ പറയുന്നത് സോണിയ കേൾക്കണം. കോൺഗ്രസിന്റെ പ്രതിസന്ധി ഒരു കാലത്തും തീരില്ല എന്നത് തന്നെയാണ് സത്യം. വെബ് ഡെസ്ക് തത്വമയി.